ഒരുപക്ഷെ എന്നെ ഇതിനൊക്കെ പ്രാപ്തനാക്കിയത് അല്ലെ, എന്നെ ഇതിനൊക്കെ ഒരുപക്ഷെ ഇതിനൊക്കെ എനിക്ക് ഊർജം എനിക്ക് കിട്ടിയത് പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാൻ്റെ പല ആയത്തുകളും പല സുഹൃത്തുക്കളും അതുപോലെ പല ഹദീസുകളും അന്ത്യപ്രവാചകൻ്റെ പല ഹദീസുകളൊക്കെ ജീവിതത്തിലെ ഒരുപാട് എനിക്ക് മുൻപോട്ടുള്ള യാത്രയ്ക്ക് എനിക്ക് ഏറ്റവും വലിയ ഊർജം നൽകിയിട്ടുണ്ട്, ഇന്ധനം നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ. അതുപോലെ ജീവിതത്തിനകത്ത് ഏറ്റവും മറക്കാൻ പറ്റാത്ത സുന്ദര നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ വായനയിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എവിടെ എന്ത് പറയണമെന്നും മനുഷ്യനെ കാണുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നും ഇല്ലെങ്കിൽ എന്തെല്ലാം തരത്തിൽ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും ചില ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ മേക്കോർ ചെയ്ത് പോകണമെന്നൊക്കെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ്റെ പല ആയത്തുകളും സുഹൃത്തുക്കളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ജീവിതത്തിൽ. സാർ, നിങ്ങൾക്ക് എന്നും ആരോഗ്യം ആയുസ് ഉണ്ടാവട്ടെ, ഇതുപോലെ ഒരു നന്മ കണ്ടിട്ടില്ലാന്ന്. അമീൻ അല്ലേ. നിങ്ങളുടെയൊക്കെ ദുഹയിലെ നിങ്ങൾക്ക് ദുഹ ചെയ്യുന്നതിനകത്ത് എന്നെ കൂടെ ഓർക്കുക, എൻ്റെ അമ്മയെ ഓർക്കുക, എൻ്റെ അച്ഛനെ ഓർക്കുക ഒക്കെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ കുറഞ്ഞ നാളുകളേക്ക് വേണ്ടി ഭൂമിയിൽ വന്നവരാണ് നമ്മൾ അല്ലേ. കുറച്ച് നാളുകളേക്ക് വേണ്ടി നമ്മൾ ഭൂമിയിൽ വന്നവരാണ്. ഈ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടമായ ഒരു ജീവിതമുണ്ടെന്ന്, പരമമായ മറ്റൊരു ജീവിത സത്യമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അതിനുവേണ്ടിയുള്ള ചില ഡെപ്പോസിറ്റുകളാണ് നമ്മളിവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. ഈ പലപ്പോഴും ഞാൻ എൻ്റെ യാത്രകളിൽ പലപ്പോഴും ഞാൻ ഒരുപക്ഷെ യാത്ര ചെയ്ത് പോകുമ്പോൾ എവിടെ ഒരു വഹല നടന്നാലും അല്ലെങ്കിൽ ഒരു ചില മീറ്റിങ്ങളൊക്കെ എവിടെ നടക്കണ കണ്ടാൽ, വഹല കണ്ടാൽ ഞാൻ അവിടെ വണ്ടി നിർത്തും. പെട്ടെന്ന് എൻ്റെ ഇതിനെ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ എഴുതിയെടുക്കാറുണ്ട്. ഇങ്ങനെ ആ ചെറിയ മൗലവിയുടെ ആ സ്പീച്ചിനകത്തുനിന്ന് എനിക്കെന്ത് സ്വാംശീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ എന്താ നടക്കണതെന്ന് എനിക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് കാണാനൊക്കെ. അത് അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ഞാൻ സ്വാംശീകരിച്ച് മറ്റൊരു വേദിയിൽ പറയുമ്പം അവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ചില പദസമ്പത്തുകൾ ഞാൻ സ്വാംശീകരിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയകളിലും നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഫിലിപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എൻ്റെ ബാല്യവും എൻ്റെ കൗമാരവും ഞാൻ വന്ന വഴികളൊക്കെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നടന്നു കയറിയിട്ടുള്ളത്. ജീവിതത്തിലേക്ക് ആ യാത്രകളിൽ കല്ലും മുള്ളും അതുപോലെ തന്നെ ഒരുപാട് ചപ്പ് ചവറുകൾക്കിടയിലൂടെയാണ് എൻ്റെ നടത്തം. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടങ്ങളും ഒരുപാട് വിഷമതകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്ത് വന്നത്. ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എനിക്ക് ഒരുപാട് ഏറെ ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ. സമൂഹത്തിൽ അതുപോലെ യുവജനങ്ങൾക്കിടയിൽ, കൗമാരക്കാർക്കിടയിൽ, അതുപോലെ തന്നെ കുടുംബശ്രീ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഓർഗനൈസേഷനിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചെയ്യാനുണ്ട് കൂട്ടിരുന്നു കൊണ്ട് തന്നെ. മറ്റൊന്നുമല്ല, ഒരു പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ കാക്കി വസ്ത്രം ഇട്ടുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കും. രണ്ട് രീതി സ്വീകരിക്കും ആളുകൾ. ഒന്ന്, ഒരു ഭയപ്പാടോടെ ചിന്തിക്കും അല്ലേ, കാക്കി ഇട്ടുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല സാർ എപ്പോൾ പോകാം എന്ന് പറയുന്ന മനോഭാവം. അതുപോലെ കാക്കി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സൗകര്യമുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താണ് അവരെ അങ്ങനെ ചെയ്തത്, നിങ്ങളെന്താണ് അവരുടെ നേരെ ഇങ്ങനെ നിങ്ങൾ ചെയ്തത്, ഇല്ലെങ്കിൽ നിങ്ങളെന്താണ് അവരെ ദ്രോഹിച്ചത് എന്ന് മറ്റൊരാളോട് അയാൾ കേക്കെ അല്ലേ, ആവശ്യം അനുഭവിച്ച ആൾ കേക്കെ. ഈ ആരോപിക്കപ്പെട്ട, കുറ്റാരോപിക്കപ്പെടുന്ന ആളെ നമ്മളൊന്ന് അല്ലേ നമ്മളൊന്ന് താക്കീത് നൽകിയാൽ ആ പരാതിക്കാരനായ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ആത്മ സുഖമുണ്ട്, സന്തോഷമുണ്ട്, അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ആത്മസുഖമുണ്ട്. ആ സന്തോഷവും സുഖത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ 50,000 വരുന്ന പോലീസുകാരുണ്ട് കേരള സംസ്ഥാനത്ത്. ഈ പോലീസുകാർ മുഴുവനും നല്ലത് ചെയ്യണം, നല്ല ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ചില പ്രവർത്തനങ്ങൾ, ചില പ്രവൃത്തികളൊക്കെ വഴിമാറി പോകാറുണ്ട്. പല പ്രവൃത്തികളൊക്കെ ഒരുപക്ഷെ ജീവിക്കുന്ന സാഹചര്യമാണ്, ഗാർഹിക സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ തിക്തനുഭവമാണ് ഓരോ മനുഷ്യനെയും മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അല്ലേ. ഇപ്പം എന്നോട് നാളെ എഴുതി ഒരു കുട്ടി എഴുതി ചോദിച്ചു, സാർ ഭൂമിയിൽ ഒരുപാട് ചോദ്യം ചോദിക്കുന്നു, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, വിശുദ്ധ ഖുർആൻ അല്ലേ. എത്ര സന്തോഷമാണ്. ഓക്കെ, നമ്മളെ മുറാദ് നമുക്ക് നമ്മളോട് പറയുകയാണ് അല്ലേ, ഭൂമിയുള്ളവർ നിങ്ങൾ കരുണ കാണിച്ചാൽ അല്ലേ നിങ്ങൾ സർവശക്തി നിങ്ങളോട് കരുണ കാണിക്കും, ഒരു മാറ്റവുമില്ല. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന് അല്ലേ പത്തിരട്ടിയായി നമുക്ക് തിരിച്ചു നൽകപ്പെടും. എത്രയാണോ നിങ്ങൾ ദാനം കൊടുക്കുന്നത് അതിന് പത്തിരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കും. എത്രയാണോ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് അതിന് പത്തിരട്ടി 100 ഇരട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെടും അല്ലേ, ഒരു സംശയമൊന്നുമില്ല. അതൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു മനസ്സിന് അല്ലേ. 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ പരിശുദ്ധ ഖുർആൻ അല്ലേ, എത്ര മനോഹരമായ രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ്റെ കൺസെപ്റ്റ് മാക്സിമം